നമസ്കാരം. നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ പെരളശ്ശേരി ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലാണ്. തിരുസന്നിധിയിലെ കാഴ്ചകളിലേക്കും വിശേഷങ്ങളിലേക്കും ഏവർക്കും സ്വാഗതം. ഇവിടെ എത്തുന്ന ഏവരെയും ആകർഷിക്കുന്ന ഒന്നാണ് അനവധി പടിക്കെട്ടുകളുള്ള ഈ തീർത്ഥക്കുളം. നല്ല വീതിയും നീളവും ആഴവും സൗന്ദര്യവുമുള്ള ഈ കുളം ദീർഘ ചതുരാകൃതിയിലാണ്. വടക്കേ ഇന്ത്യയിൽ മാത്രം കാണപ്പെടുന്ന ഒരു പ്രത്യേക രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണം. എല്ലാ തുലാമാസവും ഒന്നാം തീയതി കാവേരി നദീജലം ഈ ക്ഷേത്രക്കുളത്തിൽ വന്നു ചേരുന്നു എന്നതാണ് വിശ്വാസം. കേരളത്തിൽ മറ്റൊരിടത്തും കാണാത്ത അത്ഭുതമാണ് ഈ പുണ്യക്ഷേത്രക്കുളം. മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉത്തര മലബാറിലെ പ്രധാന സുബ്രഹ്മണ്യ ക്ഷേത്രമാണ് ശ്രീ പെരളശ്ശേരി ക്ഷേത്രം. കണ്ണൂർ കൂത്തുപറമ്പ് പാതയ്ക്കരികിൽ പെരളശ്ശേരി എന്ന സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പഴനിയിലെ മുരുകൻ സ്വാമിയെപ്പോലെ പടിഞ്ഞാറോട്ടാണ് ഈ സുബ്രഹ്മണ്യ സ്വാമിയുടെ ദർശനം. ത്രേതായുഗത്തിൽ അയ്യപ്പ ക്ഷേത്രമായിരുന്ന ഇത് പിന്നീട് ശ്രീരാമസ്വാമി പെരുവളയൂരി പ്രതിഷ്ഠ നടത്തി സുബ്രഹ്മണ്യ സ്വാമിയെ കുടിയിരുത്തി എന്നതാണ് ഐതിഹ്യം. ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയുടെ തുല്യ പ്രാധാന്യത്തോടെ ഇവിടെ നാഗപ്രതിഷ്ഠയുണ്ട്. കൂടാതെ ഗണപതി, ഭദ്രകാളി, ശാസ്താവ് എന്നീ പ്രതിഷ്ഠകളുമുണ്ട്. നാഗപ്രീതിക്കായി പ്രത്യേക വഴിപാടുകളും അതോടൊപ്പം മറ്റു വഴിപാടുകളും ഇവിടെ നടത്തപ്പെടുന്നു. വടക്കേ മലബാറിലെ പ്രധാന സുബ്രഹ്മണ്യ ക്ഷേത്രമായ ശ്രീ പെരളശ്ശേരി ക്ഷേത്രത്തിലെ ഉത്സവം ധനുമാസം 4-ാം തീയതി കൊടിയേറി 14-ാം തീയതി ആറാട്ടോടുകൂടി സമാപിക്കുന്നു. കേരളത്തിനകത്തും പുറത്തുമുള്ള ധാരാളം ഭക്തജനങ്ങൾ ഇവിടെ അനുദിനം വന്നുകൊണ്ടിരിക്കുന്നു. ശ്രീ പെരളശ്ശേരി ക്ഷേത്രത്തിൻ്റെ 50 മീറ്റർ അകലെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായി ഒരു വിഷ്ണു ക്ഷേത്രമുണ്ട്. ദർശന പുണ്യം തേടി ധാരാളം ഭക്തജനങ്ങൾ ഇവിടെ വന്ന് മടങ്ങുന്നു.
ഇതോടെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ബെല്ലൈക്കൺ അമർത്തുക. താങ്ക് യു.